ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രമല്ല പുതിയ പുതിയ വീഡിയോസിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. തിന്നുക, കുടിക്കുക, രസിക്കുക, അതിന് മാത്രമായിട്ടൊരു ജന്മം, അതാണ് ഇതിന്റെ അപ്പൻ. സണ്ണീവൻ പ്രൊഡക്ഷൻസിന്റെയും ടൈനി ഹാൻസ് പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ ജോസുകുട്ടി മഠത്തിൽ രഞ്ജിത് മണമ്പ്രാട്ട് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന സണ്ണീവൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അപ്പൻ. അപ്പൻ എന്ന ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രമായ അപ്പന്റെ റോൾ ചെയ്യുന്നത് അലൻസിയറാണ്. ഭർത്താവിന്റെ കൊള്ളരുതേമകൾ സഹിച്ച് നീറ് ജീവിക്കുന്ന സ്ത്രീജനങ്ങളുടെയും അപ്പന്റെ ചെയ്തികളിൽ ജീവിതം തന്നെ കൈവിട്ടുപോയ മക്കളുടെയും കഥ പറയുന്ന ചിത്രമാണ് അപ്പൻ. അപ്പൻ എന്ന സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, ഭൂമിക്ക് ഭാരമായി വെറുതെ ജീവിക്കുക. ആ ഒരു വാക്ക് അനർത്ഥമാകുന്ന രീതിയിലുള്ള കഥാപശ്ചാത്തലമാണ് ഈ ചിത്രത്തിനുള്ളത്. മരണക്കിടക്കിലും ചിലരുടെ ജീവൻ പിടിച്ചു നിർത്തുന്ന ചില അഭിനിവേശങ്ങളുണ്ട്. കല്ലിൽ വെച്ച് തല്ലി ചതച്ചാൽ പോലും ചാകാതെ ഭാര്യയ്ക്കും മക്കളും ശാപമായി കിടക്കയിൽ കാലങ്ങളും ജീവിച്ച് കഴിച്ചു കൂട്ടുന്ന ഒരുപാട് അപ്പന്മാരുണ്ട് പല കുടുംബങ്ങളിലും. അത്തരമൊരു അപ്പൻ്റെയും അയാളുടെ മകൻ്റെയും കഥ പറയുന്ന ചിത്രമാണ് അപ്പൻ എന്ന ഈ ചിത്രം. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും വെട്ടിപ്പിടിച്ച സ്വത്തെല്ലാം മക്കൾക്ക് പോലും കൊടുക്കാതെ കെട്ടിപ്പിടിച്ച് ജീവിതത്തോടെ അടങ്ങാത്ത ആസക്തിയുമായി ജീവിക്കുന്ന ചില പാഴ് ജന്മങ്ങളുടെ കഥ അതിവൈകാര്യതയുടെ പ്രഷർക്ക് മുന്നിലെത്തിക്കാൻ മജു എന്ന സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. സോണി ലിവിൽ റിലീസ് ചെയ്ത ചിത്രം അപ്പനും മകനുമായി അഭിനയിച്ച അലൻസിയറിൻ്റെയും സണ്ണീവനിൻ്റെയും അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു ചിത്രമാണ്. ചിത്രത്തിൻ്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ തുടക്കം തന്നെ ഒരു മലയോര ഗ്രാമമാണ് കാണിക്കുന്നത്. ഈ ചിത്രത്തിൽ ന്യൂഞ്ഞ് എന്ന കഥാപാത്രത്തെയാണ് സണ്ണീവൻ അവതരിപ്പിക്കുന്നത്. ഒരു മലയോര ഗ്രാമത്തിൽ ഭാര്യയ്ക്കും തൻ്റെ അപ്പനമ്മമാർക്കും കുഞ്ഞിനുമൊപ്പം ജീവിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു യുവാവാണ് ന്യൂഞ്ഞ്. എന്നാൽ മരണത്തെ കബളിപ്പിച്ച് കാലാകാലങ്ങളായി കിടപ്പിലായ ഒരു സ്ത്രീലംബരനായ ഒരു വ്യക്തിയെയാണ് ന്യൂഞ്ഞിൻ്റെ അപ്പനായ ഇട്ടിച്ചൻ എന്ന കഥാപാത്രത്തിലൂടെ അലൻസിയർ അവതരിപ്പിക്കുന്നത്. ന്യൂഞ്ഞിൻ്റെ അപ്പനായ ഇട്ടിച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ഭാര്യയോടും മക്കളോടും ഒരൽപ്പം പോലും സ്നേഹമില്ലാതെ വാതിറന്നാൽ ചീത്ത വാക്കുകൾ മാത്രം പറയുന്നൊരു വ്യക്തിയാണ്. തൻ്റെ പേരക്കുട്ടിയോട് പോലും സ്നേഹത്തോടെ ഒരു വാക്ക് പറയാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വഴക്ക് പറഞ്ഞ് പേടിപ്പിച്ച് ഓടിപ്പിക്കുന്നത് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും ഉള്ളിലൊരു വെറുപ്പ് ഉളവാക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തൻ്റെ വീട്ടുകാരെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാമോ അതെല്ലാം ചെയ്യുന്ന വളരെ ക്രൂരമായൊരു കഥാപാത്രമാണ് ഇട്ടിച്ചൻ എന്ന കഥാപാത്രം. ഇട്ടിച്ചൻ എന്ന കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ കിടന്ന കിടപ്പിൽ തന്നെയാണ് മലമൂത്ര വിസർജനം നടത്തുന്നത്. രാത്രിയായാൽ അലർച്ചയും അട്ടഹാസവും വഷളം പാട്ടും കാരണം ഒരു പോളെ കണ്ണടയ്ക്കാൻ കുടുംബത്തിലുള്ളവർക്ക് കഴിയില്ല. അപ്പൻ നേടിവെച്ച ദുഷ്ടപ്പേര് ന്യൂഞ്ഞിനെയും ബാധിക്കുന്നതാണ് കഥ. ഭാര്യയും കുഞ്ഞുമായി ഒരു സ്വസ്ഥ ജീവിതം മാത്രം ആഗ്രഹിക്കുന്ന ന്യൂഞ്ഞ് എന്ന കഥാപാത്രത്തിന് സ്ത്രീലംബനായ തൻ്റെ അപ്പൻ്റെ ചെയ്തികൾ കാരണം നാട്ടുകാരുടെ വെറുപ്പ് സമ്പാദിക്കാൻ തന്നെ ഇടയാകുന്നു. അമ്മയുടെ കാണുക മറ്റ് സ്ത്രീകളെ കൊണ്ട് പാർപ്പിക്കുന്നത് കാണുമ്പോൾ തന്നെ അമ്മയുടെ ദുരിതം ഓർക്കുമ്പോൾ സ്വന്തം അപ്പൻ മരിച്ചു പോകണമെന്നവരെ ആഗ്രഹിക്കുന്നൊരു ആണ് ഈ സിനിമയിലൂടെ സണ്ണീവൻ അവതരിപ്പിക്കുന്നത്. ഇട്ടിച്ചൻ കയറി പിടിക്കാത്ത സ്ത്രീകൾ ആ നാട്ടിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾ ഒന്നടങ്കം ഇട്ടിച്ചൻ്റെ മരണവാർത്ത കേൾക്കാനായി ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പനെ തീർക്കാൻ പല വഴികൾ ആലോചിക്കുന്ന ന്യൂഞ്ഞ്, പക്ഷേ ഒരിക്കൽ സ്വന്തം കുഞ്ഞിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അമ്പയെ പകച്ചു പോവുകയാണ് ന്യൂഞ്ഞ് എന്ന കഥാപാത്രം. പിന്നീട് അങ്ങോട്ട് അപ്പനെ പരിചരിക്കാൻ അപ്പൻ്റെ വെപ്പാട്ടി അവരെ വീട്ടിൽ കൊണ്ടു നിർത്തേണ്ടി വന്ന ഗതികേടിലാണ് ആ കുടുംബം ചെന്നുപെടുന്നത്. മകൻ മരിച്ചാൽ പോലും തനിക്ക് ജീവിക്കണമെന്ന ചിന്ത മാത്രമുള്ള ഇട്ടിക്ക് ഒടുവിൽ മരണഭയത്താൽ ഭ്രാന്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആത്മസംഘർഷവും വേദനയും വീർപ്പൂട്ടലും അനുഭവിക്കുന്ന ന്യൂഞ്ഞ് എന്ന കഥാപാത്രമായി സണ്ണീവൻ ശരിക്കും ജീവിക്കുകയായിരുന്നു. ഒരു ഉൾനാടൻ മലയോര ഗ്രാമത്തിലെ ഒരു വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കഥയിലെ റബ്ബർ വെട്ടുകാരനായ കുടുംബനാഥനായ സണ്ണീവൻ അസാമാന്യ പ്രകടനമാണ് ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലും ഭാവത്തിലും എത്തിയ ന്യൂഞ്ഞ് സണ്ണീവൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രം തന്നെയാണ്. ഓരോ സീനിലും പ്രേക്ഷകനിൽ അറപ്പും വിറപ്പും നിറയ്ക്കുന്ന ഇട്ടി എന്ന കഥാപാത്രം അലൻസിയറിൻ്റെ കയ്യിൽ വളരെ ഭദ്രമാണ്. ഇനി അലൻസിയറിൻ്റെ കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്ന കിടപ്പ് രോഗിയാണ്. അവശനായിട്ട് പോലും സ്ത്രീകൾ അടുത്തൂടെ വരുമ്പോൾ കണ്ണിൽ മിന്നി പറയുന്ന രോഗാസക്തിയും അലൻസിയർ തന്മയത്തോടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ന്യൂഞ്ഞിൻ്റെ ഭാര്യയായി റോസിയായി അനന്യയും ഇട്ടിയുടെ മകളായി ഗ്രേസാനിനിയും മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അന്തസംഘർഷത്തിൽ ഉരയുന്ന ഇട്ടിയുടെ ഭാര്യയുടെ വേഷം ചെയ്തത് പോളി വിൽസണാണ്. രാധിക രാധാകൃഷ്ണൻ, അനിൽ കെ ശിവറ, വിജിലേഷ്, ഉണ്ണി രാജ, അഷ്റഫ്, ധ്രുപദ് കൃഷ്ണ എന്നിവരാണ് അപ്പനിൽ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ആദ്യാവസാനം സസ്പെൻസ് നിറഞ്ഞ ചിത്രമാണ് അപ്പൻ. കുടുംബകഥയാണെങ്കിലും ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെട്ട ചിത്രം ഓരോ നിമിഷവും പ്രേക്ഷകനിൽ അമർഷവും ചങ്കിടിപ്പുമാണ് ഉണർത്തുന്നത്. സംവിധായകൻ മജുവും ആർ ജയകുമാറും ചേർന്നെഴുതിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ കാരമുള്ളിൻ്റെ മൂർച്ചയോടെ പ്രേക്ഷകൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങുന്ന ഒരു പ്രത്യേകതരം കഥയാണ്. ഒരു വീടിനെയും അതിനു ചുറ്റുമുള്ള റബ്ബർ തോട്ടത്തെയും ചുറ്റിപ്പറ്റിയെടുത്ത ചിത്രത്തിൽ ഭീതിയും സസ്പെൻസും നിറയ്ക്കുന്ന വിധത്തിലാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. വിനോദ് ഇല്ലമ്പിള്ളിയുടെയും പപ്പുവിൻ്റെയും ഛായാഗ്രഹണം എടുത്തു പറയേണ്ട സവിശേഷങ്ങളൊന്നാണ്. കിരൺദാസിൻ്റെ എഡിറ്റിങ്ങും ചിത്രത്തിൻ്റെ സസ്പെൻസ് നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഡോൺ വിൻസെൻ്റിൻ്റെ സംഗീതമാണ് മൂർച്ച കൂട്ടുന്ന മറ്റൊരു ഘടകമായി എടുത്തു പറയാനുള്ളത്.
പ്രേക്ഷകർക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന നിരവധി മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ജീവിതഗന്ധിയായ അത്തരം കുടുംബ പശ്ചാത്തലവും ആത്മസംഘർഷവും വരച്ചിടുന്ന അപ്പൻ എന്ന ചിത്രം മലയാളി പ്രേക്ഷകരുടെ ചങ്കു കലക്കുന്ന ഒരനുഭവമാണെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ഒക്ടോബർ 28 ചിത്രം OTT റിലീസ് ചെയ്തത്. അപ്പൻ്റെ മരണം കാത്തൊരു മകൻ, കൊല്ലാൻ ഉറച്ചൊരു കൂട്ടം ആളുകൾ, ഉദ്വേഗം നിറച്ച ഈ സണ്ണീവിൻ ചിത്രം സോണി ലൈവിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക.